സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നൈക്ക ഹോൾ ആണ് അതായത് ഒരു 100 രൂപയിൽ താഴെയുള്ള പ്രൊഡക്ട്സ് ആണ് ഞാൻ ഇന്ന് വാങ്ങിയിട്ടുള്ളത് ഓൾമോസ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്രൊഡക്ട്സും ഒരുവിധം എല്ലാ പ്രൊഡക്ട്സും ഞാൻ ആദ്യമായിട്ട് കാണുന്നതും ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതും കൂടി ഇട്ടാണ് അപ്പോൾ ഇതിലുള്ള ഒരുവിധം പ്രൊഡക്ട്സ് എല്ലാം സ്കിൻ കെയർ അതുപോലെ തന്നെ ഹെയർ കെയറും കൂടിയിട്ടുള്ളതാണ് അപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രൈ ചെയ്തതിനൊക്കെ ഞാൻ ഒരു കുഞ്ഞ് റിവ്യൂ കാണിക്കുന്നുണ്ട് റിവ്യൂ അല്ല കുഞ്ഞ് അതിനെ കുറിച്ചുള്ളൊരു അഭിപ്രായം പറയുന്നുണ്ട് ബാക്കി ഞാൻ ഉപയോഗിക്കാത്ത കാര്യങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഹെയർ കെയറും കുറച്ചധികം സ്കിൻ കെയറും കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം അല്ലേ ആദ്യം ഹെയർ കെയർ തന്നെ സ്റ്റാർട്ട് ചെയ്യാം കാരണം ഹെയർ കെയർ ഞാനത് കുറച്ച് വാങ്ങിയിട്ടുള്ളൂ ഓൾസോ അത് പിന്നീട് എനിക്ക് ഉപയോഗിക്കണം എന്നുള്ളൊരു രീതിക്കാണ് അതായത് നമ്മൾ ഈ ഒരു വീഡിയോ എന്നുള്ള രീതിക്കല്ല നമുക്ക് യൂസ്ഫുൾ ആവും എന്നുള്ളൊരു രീതിക്കാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഞാൻ മേടിച്ചേക്കുന്നത് ഹെയർ ഓയിലാണ് ഹെയർ ഓയിൽ ഞാൻ കുറേ നാളായിട്ട് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരച്യൂട്ട് അഡ്വാൻസ്ഡ് ആയുർവേദിക് ഹോട്ട് ഓയിൽ എന്നാണ് വോമിംഗ് കോക്കനട്ട് ഹെയർ ഓയിൽ നിന്നും കൊടുത്തിട്ടുണ്ട് ഇത് ഫോർ ഡ്രൈനെസ് റിപ്പയർ എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത് ഇത് വന്നിട്ട് ആകെ 90 ml 55 രൂപയാണ് ഇത് ഡിസ്കൗണ്ടിലൊന്നല്ല കേട്ടോ ഇത് 55 രൂപ തന്നെയാണ് അപ്പോൾ ഇത് കുറേ ക്വാണ്ടിറ്റി കുറവായിട്ടുള്ള കാരണം കൊണ്ടാണ് ഞാനിത് മേടിച്ചത് ചെറിയ ബോട്ടിൽ വാങ്ങിയിട്ട് നമ്മുടെ ഹെയറിന് ഒക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും മറ്റേ ഞാൻ യൂസ് ചെയ്യുന്ന സാധാരണ ആയുർവേദിക് എന്താ പറയുക ഓയിലുണ്ട് അതിൻ്റെ പോലെ ഒരു മങ്ങിയ കളറല്ല ഇത് ശരിക്കൊരു നല്ല വെളിച്ചെണ്ണയുടെ ഒരു കളറാണ് പക്ഷേ ഇതിൻ്റെ സ്മെല്ല് വന്നിട്ട് ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഞാൻ ഇതുപോലെ തന്നെ കുറെ നാളുകളായിട്ട് മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നാണ് ഏതെങ്കിലും ഒരു സിറം ട്രൈ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലത്തെ ഒരു സിറാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത് ഇത് വന്നിട്ട് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു സ്ട്രക്സ് എന്നാ തോന്നുന്നു ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ എനിക്ക് ശരിക്കും അറിയില്ല അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മുടെ വാൾനട്ടിൻ്റെ ഓയിലാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനെ സ്മൂത്തൻ ചെയ്യാനായിട്ടും സോഫ്റ്റൻ ആക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് എഴുതിയിട്ടുണ്ട് 45 ml 110 രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് ഡിസ്കൗണ്ടിൽ കിട്ടിയതാണ് എനിക്ക് ഓഫർ പ്രൈസ് വന്നിട്ട് 88 രൂപ എങ്ങണ്ടായിരുന്നു അങ്ങനെയാണ് തോന്നുന്നത് അപ്പോൾ ഇത് പമ്പൊക്കെ ഉള്ളതാണ് കേട്ടോ ഞാനത് കാണിക്കാനായിട്ട് വിറ്റേ പോയി മുടി കുളി കഴിഞ്ഞിട്ട് ആ ഒരു നനവിൽ അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാനിപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടീഷണർ യൂസ് ചെയ്യാതെ ഞാനിത് അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു മുടി വന്നിട്ട് നല്ല സ്മൂത്താണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ സീറമാണ് ഇത് ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടീഷണറാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കണ്ടീഷണർ വന്നിട്ട് വാദി ഹെർബൽസിൻ്റെയാണ് സൂപ്പർബ്ലി സ്മൂത്തിങ് ഒലീവ് കണ്ടീഷണർ വിത്ത് അവോക്കാഡോ എക്സ്ട്രാക്ട് എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ പാരബെൻ ഫ്രീ സിലിക്കൻ ഫ്രീ മിനറൽ ഓയിൽ ഫ്രീ എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത് ഇതിന് 110 ml 95 രൂപയാണ് MRP എനിക്കിത് 86 രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ സോ ഈ ഒരു കണ്ടീഷണർ വന്നിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇതിന്റെ പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഓൾസോ എനിക്ക് അത്ര കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല എല്ലാ കണ്ടീഷണർ യൂസ് ചെയ്യുന്ന പോലെ ആകെ 2 പ്രാവശ്യമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോഴത്തേനും പെട്ടെന്ന് തീർന്നു പോകും ഷാമ്പു അത്ര പെട്ടെന്ന് തീരുന്നില്ല കാരണം നമ്മൾ എപ്പോഴും ഷാമ്പു ചെയ്യുന്നില്ല പിന്നെ കണ്ടീഷണർ ഇടുമ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായി പോകുന്നത് എന്താണെന്ന് അറിയില്ല എനിക്ക് കണ്ടീഷണർ എൻ്റെ പെട്ടെന്ന് തീർന്നു പോകാറുണ്ട് പക്ഷെ ഞാൻ റെഗുലർ ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല ഷാമ്പു ഇടുന്ന ദിവസങ്ങളിൽ കണ്ടീഷണർ യൂസ് ചെയ്യാറുണ്ട് ഹെയർ മാസ്കുകൾ ഇടുന്ന ദിവസങ്ങളിൽ ഞാൻ ഷാമ്പു ഇടാറില്ല കണ്ടീഷണർ യൂസ് ചെയ്യാറില്ല കേട്ടോ ഞാൻ അടുത്ത് വാങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോപ്പാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇത് വന്നിട്ട് രൂപമാന്ദ്രയുടെ ഒരു സോപ്പാണ് ഇത് 35 രൂപയുള്ളൂ അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് ട്രൈ ചെയ്യണം തോന്നി അപ്പോൾ ഞാൻ ഫേസിൽ മാത്രമാണ് സോപ്പ് യൂസ് ചെയ്യാത്തുള്ളൂ ബോഡിക്ക് ഞാൻ ഇടയ്ക്കൊക്കെ സോപ്പൊക്കെ യൂസ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ രൂപമാന്ദ്രയുടെ കുറേ നാളായിട്ട് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് ലൈമും അലോവേറയും ചേർന്നിട്ടുള്ള ആ ഒരു സ്മെല്ല് തന്നെയാണ് ഇതിന് 35 രൂപ തന്നെയാണ് ഞാൻ ആ പൈസയ്ക്ക് തന്നെയാണ് മേടിച്ചിട്ടുള്ളത് അതാ ഈ ഒരു കിളിപ്പച്ച കളറിലാണ് വരുന്നത് കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ പൈസ വന്നിട്ട് ഇതിൻ്റെ എന്താണ് ലൈം ആൻഡ് അലോവേര എക്സ്ട്രാക്റ്റ് ആണ് ഇതിൽ എഴുതിയിട്ടുള്ളത് എന്തോ കണ്ടപ്പോൾ മേടിക്കണം എന്ന് തോന്നി പിന്നെ ഇത് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു എന്താ 100 രൂപീസിൻ്റെ ഉള്ളിലാണല്ലോ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അത് കാരണം കൊണ്ടാണ് കേട്ടോ ഇതെടുക്കാനുള്ള ഒരു കാരണം ഉള്ളൂ ഞാൻ ഹെയർ കെയറിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളത് സോപ്പ് ഒഴിച്ചിട്ടാണ് ബാക്കി 3 എണ്ണം ഇനി നമുക്ക് സ്കിൻ കെയറിലോട്ട് പോകാം സ്കിൻ കെയറിലോട്ട് പോകുമ്പോൾ ഞാൻ ആദ്യം തന്നെ കാണിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഫേസ് വാഷ് ആണ് കേട്ടോ അപ്പോൾ ഫേസ് വാഷിന് വേണ്ടിയിട്ട് ഞാനിവിടെ മേടിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ ഒരു നേച്ചേഴ്സ് എസൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലോലെസ് ജെൽ ഫേസ് വാഷ് ആണ്
ഇപ്പോൾ ഈ ഒരു ഫേസ് വാഷിന് 65 ml 65 രൂപയാണ്. അപ്പോൾ എനിക്ക് 10 രൂപ കുറച്ച് 55 ന് കിട്ടിയിട്ടുള്ളത്. മെയിൻ ആയിട്ട് ഇത് വാങ്ങാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെല്ലാണ്. അതുമാത്രമല്ല പപ്പായ എക്സ്ട്രാക്റ്റ് ഉണ്ട്, ബ്രൈറ്റൻസ് ആൻഡ് ക്ലിൻസേഴ്സ്, 15 സെക്കൻഡ്സ് ടു ബ്ലിമിഷസ് ഫ്രീ സ്കിൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടൊന്നല്ല കേട്ടോ. അപ്പോൾ അതൊരു പപ്പായ എസെൻസ് എന്ന് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി. പിന്നെ ഓൾറെഡി എൻ്റെ ഫേസ് വാഷ് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ഓറഞ്ച് കളറാണ്. അതായത് പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാനൊരു മേക്കപ്പ് റിമൂവറാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ക്ലെൻസിങ് ആൻഡ് മേക്കപ്പ് റിമൂവർ വൈപ്സ് ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് വന്നിട്ട് ആകെ 30 രൂപയേറ്റുള്ളൂ. ഞാൻ 30 രൂപയ്ക്ക് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഇങ്ങനെ വെറുതെ വാങ്ങിയെന്നുള്ളൂ കേട്ടോ, പ്രത്യേകിച്ച് റീസണൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. ഇവിടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. നമ്മൾ മറ്റേ വൈപ്സ് എടുക്കില്ലേ, അതേപോലെ തന്നെയാണ്. എന്നിട്ട് എടുത്തതിന് ശേഷം നമുക്കിതേപോലെ തന്നെ അടച്ചു വയ്ക്കാം. ഇതിൽ 30 എണ്ണമുണ്ട്, 30 വൈപ്സ് ഉണ്ട്, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കിൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മോയ്സ്ചർ കളയാതെ ശ്രദ്ധിക്കണം എന്ന് ഒരു പ്രത്യേകം എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു ഷീറ്റ് മാസ്ക് ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഷീറ്റ് മാസ്ക് വാങ്ങണമെന്ന് കുറേ കാലമായി വിചാരിക്കുന്നു. പക്ഷേ അതൊരു വൺ ടൈം യൂസേജും ആണ്. അതുമാത്രമല്ല പിന്നെ നമുക്ക് പെട്ടെന്ന് ആകെ ഒരു പ്രാവശ്യമേ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ എന്താണ് അതിൻ്റെ ഒരു ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെത് ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെയാണ് കൂടുതലും ഹൈഡ്രേഷൻ വേണം തോന്നുന്നത്, അങ്ങനെയൊക്കെ തോന്നുന്നത്. എനിക്കെന്തോ അങ്ങനെ തോന്നിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഒരു ഷീറ്റ് മാസ്ക് ട്രൈ ചെയ്യാണ്. ഇതിന് വന്നിട്ട് 50 രൂപയുള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഒരു ഷീറ്റ് മാസ്ക് വന്നിട്ട് സിനമൺ പ്ലസ് ഹണി ആയിട്ടുള്ളതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ സ്കിന്നിന് സിനമണും അതുപോലെ തന്നെ ഹണിയും നന്നായിട്ട് സ്യൂട്ടാണ്. അത് കാരണം കൊണ്ടാണ് ഞാനിത് മേടിച്ചത്. ഇതിൻ്റെ ബാക്കിൽ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇത് വന്നപ്പോഴത്തേനും കുറച്ചൊരു തുണ്ട് ഇങ്ങനെ ഒരു പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ സിറം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് നിറച്ചും ആ ഒരു സിറം ഉണ്ടെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇത് എന്താ പറയുക, വീഡിയോ ആയിട്ട് ഇടാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നടക്കുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ടോണറാണ്. അപ്പം ഞാൻ ടോണറ് ആക്ച്വലി ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ടോണേഴ്സാണ് കുറേ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. അതിലേക്ക് മുന്നേ ഫസ്റ്റ് ഞാനൊരു ടോണറ് നമ്മുടെ ബയോടെക്കിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സെക്കൻഡ് ടൈം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ഗ്രീൻ ടീ ഡാൽക്സ് ഗുഡ്നെസ്സിൻ്റെ ആയിരുന്നു. അതെനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. കാരണം ടോണറിൻ്റേതായിട്ടുള്ള യാതൊരുവിധ ബെനിഫിറ്റും എനിക്ക് തോന്നിയില്ല. അത് കാരണം കൊണ്ട് തന്നെ ഞാൻ ചാനലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഈ ഒരു സംഭവം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഒരു പ്രാവശ്യം 2 പ്രാവശ്യമായിട്ടോ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയയുടെയാണ്. ഫ്രഷിംഗ് ആൻഡ് ക്ലാരിഫയിങ് ടോണർ എന്നാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ് എഴുതിയിട്ടുണ്ട്. ആൽക്കഹോൾ ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ 100 ml 95 രൂപയാണ്. എനിക്കിത് 85 രൂപയ്ക്ക് അങ്ങോട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തുറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ തുറന്നപ്പോഴത്തേനും ഇത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ടോണർ യൂസ് ചെയ്യുമ്പോഴത്തേനും ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് യൂസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. 1-2 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ മേടിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസ് വാട്ടർ ആണ്. അപ്പോൾ ഞാൻ റീസെന്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു പുതിയ റോസ് വാട്ടർ ട്രൈ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ റോസ് വാട്ടർ ആണ് ഞാൻ വാങ്ങിയത്. റോസ് വാട്ടറിന് 120 ml 40 രൂപയാണ്. ഇതിൻ്റെ ബാക്കിൽ ആൽക്കഹോൾ ഫ്രീ ആണ്, ഓൾ സ്കിൻ ടൈപ്പിന് സ്യൂട്ട് ആവുന്ന എഴുതിയിട്ടുണ്ട്. ഇതെങ്ങനെയൊക്കെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഇതിന്. ഞാൻ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്തായിരുന്നു. നേച്ചേഴ്സ് ഗുഡ്നെസ് എന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാനിതെല്ലാം ഓഫറിന് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആക്ച്വൽ പ്രൈസും അതേപോലെ തന്നെ MRP അതുപോലെ തന്നെ ഡിസ്കൗണ്ട് പ്രൈസും ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു, പെട്ടെന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു പ്രൊഡക്റ്റ്, ഇനി 1-2 പ്രൊഡക്റ്റും കൂടി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ മേടിച്ചത് ഈയൊരു എന്താ പറയുക, ഒരു ഫെയർനെസ് ക്രീമാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ പേര് നമ്മുടെ ചാനലിൽ പറയുന്നുണ്ടായിരുന്നു ചേച്ചി ക്രീം തേച്ചിട്ടാണ് ഇത്രയും ബ്രൈറ്റ്നെസ് വന്നതെന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുവരെയ്ക്കും ക്രീമൊന്നും തേച്ചിട്ടില്ല. ഒരു റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രീം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ അത് റെഗുലറായിട്ടൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇപ്പോൾ ഞാനൊരു ക്രീം മേടിച്ചിട്ടുണ്ട്. ഇത് ട്രൈ ചെയ്യുമെന്ന് പോലും എനിക്കറിയില്ല. എങ്കിലും ഞാനിത് മേടിച്ചു. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പി നമ്പൂതിരിസിൻ്റെ ടെർമറിക് ഫെയർനെസ് ക്രീമാണ് വിത്ത് ആഡഡ് ലിക്വറൈസ് ആൻഡ് വീറ്റ് ഗ്രാം ഓയിൽ എഴുതിയിട്ടുണ്ട്. ഫോർ നാച്ചുറൽ ഫെയർനെസ് എന്നും എഴുതിയിട്ടുണ്ട്. ഇത് വന്നിട്ട് ഞാൻ 45 രൂപയ്ക്ക് തന്നെ മേടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ കവറിൻ്റെ പുറത്തും അതേപോലെ തന്നെ ഉള്ളിലും അതേപോലെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് 25 ഗ്രാമാണ്, 24 മന്ത് യൂസ് ചെയ്യാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തുറന്ന് വരുമ്പോൾ അതാ ഇതേപോലെയാണ് കാണുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, യാതൊരു ഇത് ഉറപ്പില്ല. അപ്പോൾ ഇത് എടുത്തപ്പോഴത്തേനും കൊട്ടയ്ക്ക് വന്നു. ഇതൊരു ലൈറ്റ് കളറിൽ, ഒരു ആ മഞ്ഞ കളറിലെ ആ ഒരു കളറാണ് ലൈറ്റ്.
ലൈറ്റ് മഞ്ഞ കളർ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതെപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത്, ഓയിലി ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് കയ്യിൽ ആകെ തേച്ച് പിടിപ്പിച്ചത്. ഓയിലി ആണ്. അപ്പോൾ ഞാൻ അമ്മേൻ്റെ അടുത്ത് ഒന്ന് യൂസ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ യൂസ് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ മേടിക്കണം മേടിക്കണം എന്ന് വിചാരിച്ചിട്ടിരുന്നതാണ്. എന്തോ നിങ്ങൾക്കറിയാം എനിക്ക് ലിപ് ബാംസ്, ഞാൻ ചെറുപ്പം തൊട്ടേ വേറെ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ലിപ് ബാംസ് ഞാൻ റെഗുലറായിട്ട് പല തരത്തിൽ പല റേഞ്ചിലുള്ളതൊക്കെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ലിപ് ബാമിനെ പറ്റിയിട്ട് ഒത്തിരി നല്ല റിവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ഒരു ലിപ് ബാം എന്ന് പറയുന്നത്, വാദിന്റെ ആണ് ഈ ഒരു ലിപ് ബാം. ഇതിന് വന്നിട്ട് 51 രൂപ എങ്ങാണ്ടാണ് MRP കാണിച്ചിട്ടുള്ളത്. പക്ഷെ എനിക്കിത് ഓഫർ പ്രൈസിലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. എനിക്ക് എത്ര പൈസ എന്ന് ഓർമ്മയില്ല. ഞാൻ ഈ ഇതൊരു ബ്ലൂബെറി ഷെയ്ഡാണ് ഞാൻ മേടിച്ചത്. ഞാൻ ആദ്യം മിന്റ് ഫ്ലേവറിന്റെ ആണ് എടുത്തത്. പക്ഷേ എനിക്ക് തോന്നിയ ഈ ഒരു വയലറ്റ് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലവാൻഡർ വയലറ്റ്, അതുപോലെ തന്നെ ലൈറ്റ് വയലറ്റ്, അതുപോലെ തന്നെ ഈ ഡാർക്ക് വയലറ്റ്, ഇങ്ങനത്തെ രണ്ട് വൈൻ കളറിലുള്ള ആ വയലറ്റ്, ആ കളറുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ ഇത് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞാനിത് അന്നൊട്ടേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് തുറക്കുമ്പോഴത്തേനും ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ചുണ്ടും ഇടുമ്പോ അങ്ങനെ അറിയൊന്നുമില്ല കണ്ടോ, ചുണ്ടും ഇടുമ്പോ അങ്ങനെ അറിയൊന്നുമില്ല. ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ. ആ ഒരു കുഴപ്പമില്ല, ഒരു നോർമൽ രീതിയിലുള്ള ആ ഒരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് അങ്ങനെ എന്താ പറയാ റീഅപ്ലൈ ചെയ്യേണ്ടി വരുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇതൊന്ന് മേടിച്ച് റിവ്യൂ ചെയ്യുമെന്ന്. ഓൾസോ എനിക്കും ട്രൈ ചെയ്യാനായിട്ട് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ വേറൊന്നല്ല, പോൺസിന്റെ സൂപ്പർ ലൈറ്റ് ജെൽ ആണ്. അപ്പോൾ ഇത് വന്നിട്ട് പോൺസ് സൂപ്പർ ലൈറ്റ് ജെൽ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറിന് എഴുതിയിട്ടുണ്ട്. ഫോർ നോൺ സ്റ്റിക്കി ഗ്ലോയിങ് സ്കിൻ, ഹയലറോണിക് ആസിഡ് പ്ലസ് വൈറ്റമിൻ ഇ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓയിൽ ഫ്രീ ആണെന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് കേട്ടോ ഞാനിത് മേടിക്കാനുള്ളൊരു കാരണം. അപ്പോൾ ഇതിൻ്റെ MRP വന്നിട്ട് 149 ആണ്. ഇത് എത്ര ഗ്രാമാണെന്ന് അറിയോ, കാണാനില്ലല്ലോ ദൈവമേ, 73 ഗ്രാമാണ്. അപ്പോൾ 73 ഗ്രാമിന് 105 രൂപ കൊടുത്തിട്ടാണ് വാങ്ങിയത്. അപ്പോൾ ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതായത് ഇതേപോലെയാണ് ഇരിക്കുന്നത്. നല്ല ഒരു ലൈറ്റ് കളറ്, ബ്ലൂ കളർ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ സൂപ്പറാണ്, നല്ല ഓയിൽ ഫ്രീ ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ അബ്സോർബായി കിട്ടും. പിന്നെ എന്താണ് പറയാനുള്ളത്, പിന്നെ ഒന്നും പറയാനില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത്. 2-3 ദിവസത്തെ എന്താ പറയുക യൂസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓയിലി സ്കിൻ ആരൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും മേടിച്ചിട്ട് യൂസ് ചെയ്യാം. ഇത് വന്നിട്ട് ചെറിയ ബോട്ടിലാണ്, വലിയ ബോട്ടിൽ 250 രൂപയാണ് അത്ര തന്നെ. അപ്പോൾ 12-13 ഐറ്റംസ് ഉണ്ടായിരുന്നു തോന്നുന്നു. അതിലത്തെ ഒരെണ്ണത്തിന് മാത്രം 105 രൂപയാണ് എനിക്ക് തോന്നുന്നത്. അത് പോൺസിൻ്റെ ഈ ഒരു ലൈറ്റ് ജെല്ലിനാണെന്ന് തോന്നുന്നു 105 രൂപ. ബാക്കി എല്ലാത്തിനും 100 രൂപയിലും താഴെയാണ്. അപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാതും തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് നിങ്ങൾക്ക് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ പെട്ടെന്ന് കാണാം. അതുവരേക്കും